പരിശോധനകളും അവലോകനങ്ങളും എല്ലാം സി വി അനുമോദോടി ചേരുന്നുണ്ട് ജില്ലാ ആശുപത്രിയിൽ നിന്ന്. അവിടെ ശ്രീനിവാസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അനുമോദ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണോ അറിയാൻ കഴിയുന്നത്? എത്ര മണിയോടുകൂടി വിലാപയാത്രയും മറ്റ് അതിനുശേഷമുള്ള പൊതുദർശനം സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുമെന്നാണ് അറിയുന്നത്? ദിവ്യ, വളരെ വിശദമായിട്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണ്ടിവരുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. 12 മണിവരെ ഒരു സാധ്യത ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ഇപ്പോൾ പാലക്കാട്ടെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം ജില്ലാ അധ്യക്ഷൻ തന്നെ ചേരുന്നുണ്ട്. ഈ ഒരു കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് പോലീസിൻ്റെ തന്നെ കണ്ടെത്തൽ. FIRൽ അത്തരത്തിലാണ് പറഞ്ഞത്. സുബൈറിൻ്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ അതിന് മറുപടി എന്ന രീതിയിലാണ് ഈ ഒരു കൊല നടത്തിയതെന്ന് പോലീസ് തന്നെ പറയുന്നു. FIR അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയാൻ സാധിക്കില്ല. ഇത് മതതീവ്രവാദികൾ, ഭീകരവാദികൾ PFIയുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായിട്ട് കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന ഭാഷ്യം കൊടുത്ത് പോലീസ് ഇതിനെ വളരെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ സംഘടനയിലോ ഒന്നും പ്രവർത്തിക്കാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള ജീവിത ഉപാധിയായിട്ട് നടന്നു കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും ആ തരത്തിലുള്ള ഒരു സംവിധാനമില്ല. ഇത് മനഃപൂർവ്വം വളരെ പ്ലാൻഡായി തീവ്ര മത ഭീകരവാദികൾ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിപ്പോ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഇതേ സ്ഥലത്ത് കാവിമുണ്ട് ചിറ്റിയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോ അവനെ കൊല്ലടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ചെന്നിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിഗമനം ഈ സുബൈർ കൊലപാതകത്തിൽ അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഈ കൊലപാതകം പോലീസ് പ്രാഥമികമായിട്ട് കണ്ടെത്തുന്നത്. അങ്ങനെ അതിനൊരു മറുപടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ BJPയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ആണോ എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട സുബൈറിനെ സംബന്ധിച്ചിടത്തോളം 2012 DYFI നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. അതുപോലെ നിരവധിയായിട്ടുള്ള കേസുകളിൽ ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഒരു തത്വദീക്ഷയുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയും നിരപരാധികളായ ആളുകളെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് പോലീസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഭാഷ്യമാണ്. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കരുതുന്നു. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മാത്രമല്ല, ഇവിടെ പോലീസിനെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് മതഭീകരവാദികൾ കഴിഞ്ഞാടാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. അത് കേരളത്തിലെ ഗവൺമെന്റ് അവർക്ക് 4 വോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടിയ വോട്ടിന്റെ പ്രതിപകാരം എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. പോലീസിന്റെ നിഗമനത്തെ FIRലെ കണ്ടെത്തലിനെ എതിർക്കുകയാണ് BJP ജില്ലാ നേതൃത്വം ചെയ്തിരിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് BJP ജില്ലാ നേതൃത്വം. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറിലധികം സമയം ഏറ്റവും ചുരുങ്ങിയത് വേണ്ടിവരുമെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം 3 കിലോമീറ്ററോളം ദൂരം വിലാപയാത്രയായിട്ട് വേണം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കാൻ. തുടർന്ന് പൊതുദർശനം ഏതാണ്ട് 4 മണിയോടെ മാത്രമായിരിക്കും ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാകാൻ എന്നാണ് നമുക്ക്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് CV അനുമോദവും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.